ഹലോ, ഞാൻ ഇന്നിടാൻ പോകുന്ന വീഡിയോ ഒരു വൈൻയാർഡിനെ കുറിച്ചാണ്. എൻ്റെ മോൻ ബാംഗ്ലൂരിലാണ്. അപ്പം ഞങ്ങൾ ബാംഗ്ലൂരിലാണ് അടുത്ത് പോയപ്പം ഞങ്ങൾ വൈൻയാർഡ് കാണിക്കാൻ കൊണ്ടുപോയി. അതെനിക്ക് വന്ന് ബാംഗ്ലൂരിൻ്റെ ഒരു ഔട്ട്സ്കേർട്സിലായിട്ട് വരും. അത് ഞാൻ ഇട്ടേക്കിൻ്റെ ബോർഡ് നോക്കി അറിയാം എക്സാക്ട് പ്ലേസ് എവിടെയാണെന്ന്. പക്ഷേ ഗ്രേപ്സ് ഒന്നും ആ സമയത്ത് കൾട്ടിവേറ്റ് ചെയ്യുന്നില്ല. കാര്യം അത് ഓരോ സീസൺ അനുസരിച്ചാണ്. ഞങ്ങൾ ഓഫ് സീസണിലാണ് പോയത് തോന്നുന്നു. ഫെബ്രുവരി എന്തോ ആണെന്ന് തോന്നുന്നു. ഗ്രേപ്സ് ഒക്കെ കാണാൻ പറ്റുന്നത് അത് കുറച്ച് ദൂരെയാണ്. ഇത് നമ്മൾക്ക് ഓരോ കണ്ടെയ്നറിനകത്ത് ഗ്രേപ്സ് ഇങ്ങനെ വൈനാക്കി എടുക്കുന്ന ഡിഫറെൻറ്റ് പ്രോസസ്സ് കാണാം. ചില കണ്ടെയ്നേഴ്സിൽ നിന്ന് നമുക്ക് തൊടാൻ പോലും പറ്റില്ല, ഭയങ്കര കോൾഡാണ്. നമ്മൾക്ക് കാണാം അതിനകത്ത് ഗ്രേപ്സ് ഇങ്ങനെ ഓരോ പ്രോസസ്സിൽ പോകുന്നതും ചില കണ്ടെയ്നറിൻ്റെ ഒക്കെ മുകളിൽ ഇങ്ങനെ ഗ്രേപ്സ് വന്ന് കിടക്കുന്നതും കാണാം. ഇനി പിന്നെ അതിന് കുറേ പ്രോസസ്സ് ഉണ്ടെന്ന് പറഞ്ഞു അത് ചെക്ക് ചെയ്യണം, പിന്നെ ഫിൽട്ടർ ചെയ്യണം. അങ്ങനെ ലാസ്റ്റിലാണ് അത് ഓരോ ബോട്ടിലാക്കി കൊടുക്കുന്നത്. നമ്മൾക്ക് അവിടെ ചെന്നാൽ വൈൻസ് ഒക്കെ ടേസ്റ്റ് ചെയ്യാൻ തരും. ഡിഫറെൻ്റ് ടൈപ്പ് വൈൻസ് ഒക്കെ ഉണ്ട്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്കും സമയം കിട്ടുകയാണെങ്കിൽ വൈൻയാർഡിൽ പോയി കാണാം. പിന്നെ ഗ്രേപ്സിൻ്റെ സീസൺ ടൈമാണെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രേപ്സിൻ്റെ ഫാം ഒക്കെ കാണാൻ പറ്റും. ഞങ്ങൾക്കത് കാണാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം കണ്ടു. അവിടെ നിന്നവിടെ ഞങ്ങൾക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന്. ഇതേതാണ് ഗ്ലോബൽ സാമ്പ വൈൻയാർഡാണെന്ന് തോന്നുന്നു എൻ്റെ പേര്. പിന്നെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുവാണ്. അപ്പം ഞങ്ങൾ നേരത്തെ അപ്പോയിൻമെൻ്റൊക്കെ എടുത്തിരുന്നു ഇന്ന ടൈം വരുമെന്ന്. അപ്പോൾ അവിടുന്ന് ആൾക്കാർ വന്ന് നമ്മളെ എല്ലാം കാണിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അതിനുവേണ്ടി നമ്മൾ അവിടുത്തെ വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്യുവാണ്. ഔട്ട് സൈഡാണ് വെയിറ്റ് ചെയ്യുന്നത്. ഞാനും മോനും മോൻ്റെ വൈഫും മോൾ ഒക്കെ ഉണ്ടായിരുന്നു, ഹസ്ബൻഡും ഉണ്ട്. അപ്പം നമ്മൾക്ക് ആ പുള്ളി വന്ന് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നിടം വരെ നമ്മളവിടെ വെളിയിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നു. പിന്നെ അതിന് ശേഷമാണ് നമ്മൾക്ക് അകത്തു പോകാനുള്ള പെർമിഷൻ കിട്ടിയത്. അപ്പം നമ്മളെപ്പോലെ പല ആൾക്കാരും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. ഇയാളാണ് നമ്മൾക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. നമ്മുടെ ഓരോ കണ്ടെയ്നറിൻ്റെ ഓരോ റൂംസ്, ഒരുപാട് റൂംസ് ഉണ്ട് ഇവിടെ. ഓരോ റൂമിലും ഇതേപോലെ സ്റ്റീലിൻ്റെ ഒക്കെയുള്ള പല പല, ഇതിനകത്തെല്ലാം ഗ്രേപ്സാണുള്ളത്. ഗ്രേപ്സിൻ്റെ പല പല സ്റ്റേജ്, ഓരോ സ്റ്റേജ് കഴിഞ്ഞിട്ട് അത് വലിയ പൈപ്പ് വഴി വേറെ ഒരു കണ്ടെയ്നറിനകത്തോട്ട് മാറ്റും. അപ്പോൾ അങ്ങനെ പല പല പ്രോസസ്സ് നടക്കുന്ന പല പല കണ്ടെയ്നേഴ്സാണ്. അത് ടെമ്പറേച്ചറാണ് ഇത് ഇതിനുള്ളത്. അപ്പം നമ്മൾക്ക് അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അതെല്ലാം നമ്മളിങ്ങനെ കാണുവാണ്. അപ്പം നിങ്ങൾക്കും സമയം കിട്ടുവാണെങ്കിൽ പോയി കാണണം, നല്ലൊരു എക്സ്പീരിയൻസാണ്. പിന്നെ ഇതെല്ലാം ഓരോ പ്രോസസ്സ് കഴിഞ്ഞിട്ട് അതിനകത്തൊക്കെ ഇത് ഫില്ല് ചെയ്ത് വെക്കും. എന്നിട്ട് ഇതിനകത്തും കുറേ നാൾ എല്ലാം അടച്ച് വെക്കും. ഇത്ര സമയം കഴിഞ്ഞിട്ട് ഇതൊക്കെ ഓപ്പൺ ആക്കുമെന്ന് പറയും. പല ടൈപ്പ് കണ്ടെയ്നറുണ്ട്. അതിൻ്റെ കണ്ടെയ്നറിൻ്റെ മെറ്റീരിയൽ അനുസരിച്ചും ഈ വൈന് പ്രൈസ് ഉണ്ട്. ചിലതാണ് വുഡ്, ഓക്ക് വുഡാണെന്ന് തോന്നുന്നു. പിന്നെ സ്റ്റീലിൻ്റെ കണ്ടെയ്നറുണ്ട്. അപ്പോൾ പല ടൈപ്പ് മെറ്റീരിയലുണ്ട്. അപ്പം അതിനനുസരിച്ച് അതിൻ്റെ വൈനിൻ്റെ പ്രൈസ് ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് പുള്ളി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അപ്പം നമ്മളെല്ലാം കണ്ടു. അപ്പം നമ്മളെപ്പോലെ വേറെ കണ്ടോ, പല ടൈപ്പ് കണ്ടെയ്നേഴ്സാണ് അവിടെ ഉള്ളത്. ആൾക്കാരെ കുട്ടികളെല്ലാം അവർ ഫില്ല് ചെയ്ത് വെച്ച ശേഷം അത് ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. ലാസ്റ്റ് സ്റ്റേജാണ് ഈ ടൈപ്പ് ബോട്ടിൽ ഫില്ല് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് നമ്മളെല്ലാം കണ്ടു. ഇപ്പം നമ്മൾ ഇറങ്ങാൻ പോവാണ്. നിങ്ങൾ എൻജോയ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ദെൻ ബൈ, സീ യു നെക്സ്റ്റ്.